ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റബ്ബർ കൊണ്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. റവ തരി എന്ന് പറയും, ചില തരിക്കഞ്ഞി എന്ന് പറയും, റവ കാച്ചിയത് എന്ന് പറയും, അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങാപ്പാലിലും ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് തേങ്ങാപ്പാലിലും സാദാ പാലിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലൊരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടൊരു 5 ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള റവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വറുത്ത റവ ഒന്നും വേണമെന്നില്ല, നമുക്ക് നോർമൽ റവ ആയാലും കുഴപ്പമൊന്നുമില്ല. ഉച്ചത്തിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റവ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. നോമ്പിനെല്ലാം, നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ചില വീട്ടിലെങ്കിലും ഇത് എന്തായാലും ടേബിളിൻ്റെ മുകളിൽ ഉണ്ടാകും. ഇതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായ കൂടെ പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ പാല് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ കൂടെ ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ, പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല തിളച്ച പാലിലേക്കാണല്ലോ നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ട പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി നോക്കി, വേണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പം കൂടെ റവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ സേമിയ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും വറുത്തിട്ടൊന്നുമില്ല, വറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതും കൂടെ 1 ടേബിൾ സ്പൂണായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മുടെ റവയും സേമിയയും കൂടെ ഒന്ന് നന്നായി വേവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ്, കാണാൻ നല്ലൊരു സ്റ്റൈലും, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സേമിയ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സേമിയ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇനി ഞാനിതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 സ്പൂൺ ഇട്ടത് തന്നെ നല്ലതുപോലെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. അധികം കുറുമനയുമല്ല, എന്നാൽ അധികം ലൂസുമല്ലാതെ ഒരു പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 ഗ്ലാസ് പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ റവയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും, പിന്നെ 1 ടേബിൾ സ്പൂൺ സേമിയയും കൂടെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് നമുക്ക് ഉള്ളിയെല്ലാം ചേർത്ത്, നട്ട്സും ഉള്ളിയെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഒരു 2-3 ചുവന്നുള്ളി അരിഞ്ഞത് കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മിക്സ്, നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി, മണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മുടെ റവ കാച്ചിയതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെല്ലാം തരിക്കഞ്ഞി എന്നാണ് പറയുക. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.